നല്ല കർത്താവേ സ്വർഗീയ പിതാവ് കാതേശ മരുഭുവിനെ ഞെടുക്കുന്ന ദൈവശബ്ദം ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉടയ്ക്കുകയും പുതുതാക്കുകയും വാർക്കുകയും ചെയ്യണമേ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലെ ധ്യാനവും അംഗേയ്ക്ക പ്രസാദകർമായിരിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ അങ് ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ഞങ്ങളോട് ശുശ്രൂഷിക്കണമേ യേശു ക്രിസ്സിൻ്റെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ കർത്താവിൻ്റെ പുനർനാമത്തിന് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഉച്ച കഴിഞ്ഞ സമയത്ത് വീണ്ടും നമുക്കൊന്നിച്ചു കൂടി ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഇരുപ്പാൻ ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ പന്തലിൽ വ്യാപരിച്ച ദൈവകൃപക്കായിട്ടും ദൈവാത്മാവിൻ്റെ ശുശ്രൂഷകൾക്കായിട്ടും ഞാൻ ദൈവത്തിന് നന്ദി കരീറ്റും ഓൺലൈനിൽ കൂടെ ഞാനത് ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ മറ്റ് സ്ഥലങ്ങളിലുള്ള ശുശ്രൂഷയിലും കർത്താവ് കൂടെയിരുന്ന് ഉപയോഗിച്ച് ഓർത്ത് സ്തോത്രം നമ്മൾ അല്പം സമയം അതിക്രമിച്ചാണ് പോകുന്നത് എന്നെനിക്കറിയാം അവസാന ദിവസമല്ലേ ഒരുപക്ഷെ രാവിലത്തെ വിശുദ്ധ കുർബാന ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ഇന്ന് സമയം പാലിക്കുവാനായിട്ട് ഒരു പക്ഷേ നമുക്ക് സാധിച്ചു എന്ന് വരില്ല മാത്രമല്ല കഴിഞ്ഞ തിങ്കളാഴ്ച ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയായി കുപ്പായത്തിനുള്ളിലായത് എന്നോ നിങ്ങളോട് പറയാം ഇന്ന് ഞാനവിടെ വന്നിറങ്ങി മുന്നോട്ട് വന്നപ്പോഴേ എൻ്റെ അടുക്കൽ ഒരു അച്ഛൻ വന്നിച്ച് പറഞ്ഞു അച്ഛ ഇന്ന് അച്ഛൻ്റെ സാക്ഷ്യം കേൾക്കാൻ ഒരുങ്ങി വന്നിട്ടുള്ള ധാരാളം പേരുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് സമയം പോയി എന്നുള്ളത് കൊണ്ട് എനിക്കത് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ പലരെ നിരാശപ്പെടുത്തും അതുകൊണ്ട് ദൈവവചനത്തോട് ചേർന്ന് ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളുടെ പറയുവാൻ ശ്രമിക്കുമ്പോൾ ഞാൻ തിരുവേനിയോടൊന്ന് മാപ്പ് ചോദിക്കുക ഇച്ചിരി സമയം കൂടുതലെടുത്താൽ ദയവായിട്ട് ക്ഷമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു സ്വാഗത പ്രസംഗകൻ പറഞ്ഞതുപോലെ നാം ദൈവത്തിൽ നിന്നോ ഏറെ അകന്നു ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം വളരെ ലോലമായി നമ്മൊരു ആത്മീക ആരാധനയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവപ്രസാദമുള്ള ആത്മീ ആരാധനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരാധകനഥാസ്ഥാനപ്പെടേണ്ടുന്ന ആവശ്യകതയെക്കുറിച്ചാണ് കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞും രാത്രിയിലും നമ്മൾ ഒന്നിച്ച് ചിന്തിച്ചത് ഒരു മടങ്ങി വരവിൻ്റെ ആവശ്യകത കർത്താവിയിലേക്കൊന്ന് യഥാസ്ഥാനപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ടോ അങ്ങനെയുള്ളൊരു വ്യക്തിക്കാണ് ദൈവാത്മാവിൽ ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ പ്രസാദമുള്ള ആരാധന ചെയ്യുവാൻ കഴിയുന്നത് ഒരുപക്ഷെ ആരാധന ചെയ്യുന്ന അനുഭവത്തെക്കുറിച്ചല്ല പൗലസ് പറയുന്നത് ആരാധനയായി നമ്മെ തന്നെ ബുദ്ധിയുള്ള ആരാധനയായി നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ടാണ് കറിയുന്നത് തിങ്കളാഴ്ച ഞാൻ പറഞ്ഞതിൻ്റെ തുടർച്ചയെന്നോണം നമ്മൊരാത്മീക വ്യക്തിയായി ജീവിക്കുന്നതിനെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നതിനെക്കുറിച്ച് ഈ ഉച്ച കഴിഞ്ഞ സമയത്തോ ഒന്നിച്ച് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു വൈകിട്ട് കൺവെൻഷൻ്റെ സമാപന ദിവസമാകുന്നുവല്ലോ ഒരു മിഷനറി ചലഞ്ചോട് കൂടെ ഈ വർഷത്തെ കൺവെൻഷൻ പര്യവസാനിപ്പിക്കാമെന്ന് കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് യേശു ക്രിസ്തുവിലെ ദാസ്ഥാനപ്പെട്ട ഒരു വ്യക്തി അവൻ ആരാ അവനാരേറവിധത്തിൽ ഞാൻ ആ ചോദ്യത്തെ ഇട്ടാൽ ഹു ഈസ് എ ക്രിസ്റ്റ്യൻ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ആരാ നമുക്ക് വളരെ പെട്ടെന്ന് അതിന് മറുപടി കണ്ടെത്തുവാനായിട്ട് സാധിക്കും ഒരു കുഞ്ഞ് ജനിച്ച് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ആ കുഞ്ഞിനെ ദൈവാലയത്തിൽ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി ഒരു ക്രിസ്ത്യൻ പേര് കൊടുത്തോ അവന് പ്രായമായി വരുമ്പോൾ സൺഡേ സ്കൂളിൽ വിടേണ്ടുന്ന പ്രായമാകുമ്പോൾ സൺഡേ സ്കൂളിൽ വിട്ടോ ആരാധനയിൽ സംബന്ധിപ്പിച്ച് മുതിർന്നു വരുമ്പോൾ കൺഫർമേഷൻ ക്ലാസ്സിന് വിട്ട് കൺഫർമേഷൻ എടുപ്പിച്ച് പിന്നെ യുവജന പ്രസ്ഥാനത്തിലും കോയറിലും അങ്ങനെ സഭയുടെ വിവിധ ശുശ്രൂഷകളിലും പരിപാടികളിലുമൊക്കെ ഭാഗമാക്കായി സഭയിൽ വളരെ ആക്റ്റീവായി ഒരു നിശ്ചിത സമയം സഭയുടെ നിയമം അനുശ അനുശാസിക്കുന്ന പ്രായമെത്തുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാസം വിരി കൊടുത്താൽ മതി കള്ളത്തിൽ ഞാൻ പറഞ്ഞു ഇവിടുത്തെ എനിക്കത്ര കറക്റ്റ് അറിയത്തില്ല ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാസമിരി കൊടുത്താൽ അവൻ ക്രിസ്ത്യാനി അല്ലേ അവന് പിന്നെ കമ്മിറ്റിയിൽ അംഗമാകാം വോട്ട് ചെയ്യാം കൗൺസില് വരാം എക്സിക്യൂട്ടീവില് വരാം സ്ഥാനമാനങ്ങൾ ഒക്കെ വഹിക്കാം ഹിസ് നോൺ ആസ്റ്റ്യൻ ഐ ഹാവ് ക്രിസ്റ്റ്യൻസ്

അപ്പൊ ആത്മീകമായിട്ടുള്ള ആരാധന ഉടലെടുക്കുന്നത് ഒരു ക്രിസ്ത്യാനിയിൽ കൂടെ എന്നുള്ളതിനപ്പുറമായി ഒരു ദൈവ പൈതലിൽ കൂടെ ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിൽ കൂടെ മാത്രമേ ഒരാത്മിക ആരാധന ഉടലെടുക്കുകയുള്ളൂ എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു അവൻ ആത്മാവിൽ ജീവിക്കുന്നവനായിരിക്കണം സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് കൊണ്ടോ സഭയ്ക്ക് വേണ്ടി വളരെ ഔചാരത്തോടെ നൽകുന്നത് കൊണ്ടോ സഭയുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ ഒരുവൻ ദൈവപേതലാവുകയില്ല മറിച്ചോ യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനായി തന്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ചു ദൈവത്തിന്റെ തിരുഹിതം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് എന്റെ കർത്താവിനോടുകൂടെ ചോർന്ന് നടക്കുന്ന ഒരുവൻ അതാണ് ഒരു ക്രിസ്ത്യാനിയും ഒരു ദൈവ പൈതലും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം ക്രിസ്ത്യാനിയായിരിക്കുന്നവര് എല്ലാ വഷളത്വത്തിനും ഭാഗമായിരിക്കുക എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവന് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള വലിയ ചുമതല ഉത്തരവാദിത്വം ആ ജീവിതത്തിൻ്റെ ക്രമീകരണം അവന് നൽകുന്നുണ്ട് എന്ന് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ആരാധന ഉയരണ്ടുന്നത് ഒരു ഒരു ദൈവ പൈതലായി തീരണമെങ്കിൽ ഞാൻ മുമ്പേ പ്രസ്താവിച്ചതുപോലെ വീണ്ടും ജനത്തിന്റെ അനുഭവത്തോടുകൂടെ ദൈവഹിതമിന് തിരിച്ചറിഞ്ഞോ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ട് കൂടെ ആയിരിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം വേദപുസ്തകത്തില് കർത്താവിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട് ഒന്നശുവേലിന്റെ പുസ്തകം പതിമൂന്നാമത്തെ ആയിരത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ സൗൾ രാജാവിന് പകരമായിട്ട് എനിക്ക് ബോധിച്ച ഒരാളിനെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചോ ദൈവത്തിന് ബോധിച്ച ഒരാളിനെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ദാവീദിനെ ഈഷായുടെ മക്കളിൽ ഒരുപക്ഷെ നിസ്സാരനെന്ന് സ്വന്തം പിതാവ് പോലും സഹോദരങ്ങൾ പോലും കരുതിയ ദാവീദ് എന്ന ആട്ടിടയ ചുരുക്കനെ ഒന്ന് സമുവേലിൻ്റെ പുസ്തകം പതിനാറാമധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് ഞാൻ സമയം ചുരുക്കാനായിട്ട് ഈ ഭാഗമൊന്നും വായിക്കുന്നില്ല നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ വീട്ടിൽ ചെന്ന് വായിക്കാം ഒന്നേ ശമുവേലിന്റെ പുസ്തകം പതിനാറാമത്തെ പതിമൂന്നാമത്തെ വാക്ക്യത്തിൽ പ്രവാചകൻ അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു ദൈവത്തിന് ബോധിച്ച ഒരു മനുഷ്യനാണ് രണ്ട് ശമുവേലിന്റെ പുസ്തകം രണ്ടാമത്തെ നാലാമത്തെ വാക്യത്തിൽ സൗൾ രാജാവിന്റെ പകരമായിട്ട് ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതും നമ്മൾ വായിക്കുന്നുണ്ട് എന്നോ ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ടായിരുന്നതിലെ ദൈവത്തിന്റെ ഹൃദയപ്രകാരം എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് എന്ന വേദപുസ്തകം വിശേഷിപ്പിച്ച വിശേഷിപ്പിച്ചുവലിനെ ദൈവം തമ്പുരാൻ ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റിയ ചിത്രം എന്നാൽ അതേ രാജ അതേ ദാവീദിനെ രണ്ട് ശബ്വേലിന്റെ പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പാപത്തിൽ പടുകുഴിയിലേക്ക് വീഴുന്നതാണ് കാണാൻ സാധിക്കുന്നത് രാജാക്കന്മാർ യുദ്ധത്തിന് പോകേണ്ടുന്ന സമയം അവൻ യുദ്ധക്കളത്തിലായിരിക്കേണ്ടുന്ന സമയത്ത് അവൻ തന്റെ മട്ടുപാവിൽ ഉലാപ്തി കൊണ്ട് നടന്നു അവൻ കാണരുതാത്ത കാഴ്ച കണ്ട് ആ കാഴ്ചവനെ പ്രലോഭിതനാക്കി ആ പാപം ചെയ്യുവാൻ അവൻ വശപതനായി തീരുകയാണ് ആ പാപം വരയ്ക്കുവാനായിട്ട് ആ സ്ത്രീയുടെ ഭർത്താവിനെ യുദ്ധക്കളത്തിൽ നിന്ന് വിളിച്ചു ഈ വലിയ പാപം ഈ വലിയ തെറ്റ് അദ്ദേഹത്തിൻ്റെ തോളിൽ കൊടുക്കുവാൻ ശ്രമിക്കുന്ന ദാവിദിനെ നമ്മൾ വായിക്കുന്നുണ്ട് ആ ശ്രമം പരാജയപ്പെട്ടു ഒരാൾ ഇല്ല ഞാൻ പോകില്ല എൻ്റെ ഭാര്യയുടെ അടുക്കൽ കാരണം യുദ്ധക്കളത്തിൽ യുദ്ധം നടക്കുമ്പോൾ ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയോടുകൂടെ സന്തോഷിക്കുവാനായിട്ട് ഞാൻ പോകയില്ല എന്ന് പറഞ്ഞപ്പോൾ താൻ ചെയ്ത തെറ്റ് അദ്ദേഹത്തിൻ്റെ മുകളിൽ പടിരാരുവാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ തിരിച്ച് യുദ്ധക്കളത്തിലേക്ക് പോയ ഒരയാവിനെ കൊന്നുകളയുവാനുള്ള ഉപായം രഹസ്യമായി കത്തുകൊടുത്തോ ചെയ്യുന്ന ദാവിദിനെ അങ്ങനെ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് ഒന്നൊന്നായി പാപത്തിന്റെ പടുകുഴിയിലേക്ക് വീണ് ദൈവത്തിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോകുന്ന ദാവിദിനെ നമുക്ക് സബുവലിന്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നു എന്നാൽ ദൈവകർണാസമ്പന്നന അവൻ ദാവീദിനെ ഉപേക്ഷിച്ച് കളയുവാനായിട്ട് അല്ല ശ്രമിക്കുന്നതോ പന്ത്രണ്ടാം അധ്യായത്തിൽ നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കിലേക്ക് അയച്ചു പറഞ്ഞു നീയാണ് മനുഷ്യൻ നീയാണാ തെറ്റ് ചെയ്തതോ തന്റെ പാപത്തെക്കുറിച്ച് ബോധവാനായ ദാവീദോ അൻപത്തിയൊന്നാം സങ്കീർത്തനത്തിൽ വാവിട്ട് അനുതാപത്തോടുകൂടെ നിലവിളിക്കുകയാണ് ഈ സോപ്പ് കണ്ഠനെ ശുദ്ധീകരിക്കണം രക്ഷയുടെ സന്തോഷം നീ എനിക്ക് തിരിച്ചു തരണം ദൈവത്തിന്റെ ആത്മാവിന്റെ എന്നെ ഉള്ളിൽ സ്ഥിരമാക്കപ്പെടണം എന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ് പാപത്തിൽ വീണവനാണ് ദൈവത്തിൽ നകുന്നവനാണെങ്കിലും ദൈവത്തിന്റെ കൃപയാൽ പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് യഥാസ്ഥാനപ്പെടുന്ന ദാവീദ് ആ ദാവീത് പറയുന്ന ചില വാക്യങ്ങളായി ഇന്ന് പകൽക്കാലം നമുക്കൊന്നിച്ച് ചിന്തിക്കുവാനായിട്ടുള്ളത് ഇതൊന്ന് വായിച്ച് സഹായിക്കുന്നതായിരിക്കും പതിനേഴാം സങ്കീർത്തനത്തിൻ്റെ മൂന്നും നാലും അഞ്ചും വാക്യങ്ങൾ പതിനേഴാം സങ്കീർത്തനത്തിൻ്റെ മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു നീ 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 രാത്രിയിൽ എന്നെ 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 സന്ദർശിച്ചു ും കണ്ടെവും കണ്ടില്ല എന്റെ വായി ലംഘനം ചെയ്യുകയില്ല എന്ന് ആ ഞാൻ ഉറച്ചിരിക്കുന്നു ആ വായിച്ചു മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ആ ഞാൻ നിന്റെ അധികങ്ങളുടെ വചനത്താൽ ആ നിഷ്ടൂറിന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു ആ എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു ഞാൻ ദാവീദ് പാപത്തിൽ എന്ന് ആമുഖമായി പറയുവാൻ അല്ലെ ഓർമ്മിപ്പിക്കുവാനുള്ള കാരണം അതേ യഥാസ്ഥാനപ്പെടുവാനുള്ള ഭാഗ്യം ലഭിച്ചപ്പോ തൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തെ കുറിച്ച് പറയുകയാണോ യഹോവാ എന്നെ സന്ദർശിച്ചു അവന് എന്നെ പരീക്ഷിച്ചു എന്റെ ഹൃദയത്തെ അവൻ സോധന ചെയ്തു പക്ഷേ ഒരു ദുരുദ്ദേശവും കണ്ടില്ല വളരെ സുഭാപ്തി വിശ്വാസത്തോടെ വളരെ ഉറപ്പോ കൂടെ ആ യഥാസ്ഥാനപ്പെട്ട ഒരു കാലത്ത് പാപത്തിൽ വീണ് ദൈവത്തിന്റെ കൃപയാൽ വീണ്ടെടുക്കപ്പെട്ട പാപം ക്ഷമിച്ചവനായിരിക്കുന്ന ക്ഷമിച്ചവനായിരിക്കുന്നതാവിത് പറയുന്നു അവനെന്നെ ചോദന ചെയ്ത് എന്നെ പരീക്ഷിച്ചെന്നെ സന്ദർശിച്ച് പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ഒരു ദോഷവും എന്റെ ദൈവത്തിന് കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല എന്ന് ഉറക്ക പറയുകയാണ് എന്നു രാത്രി എന്ന പകൽ കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ ചിന്തകൾ ഇന്ന് രാ ഇന്ന് പകൽക്കാലം അവിടെ ക്രോഡീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക കഴിഞ്ഞ കാലങ്ങളിൽ നാം ആരാധിക്കുന്നവരാ നാം ദൈവാലയങ്ങളിൽ പോകുന്നവരാ ദൈവാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും സംബന്ധിക്കുന്നവരാ വളരെ ദാഹത്തോടെ വളരെ ഉത്സാഹത്തോടെ ഈ കൺവെൻഷൻ ബന്ധു നിറഞ്ഞ കവിയുമാറും നാം ദൈവജനം കേൾക്കുവാനായിട്ട് കടന്നു വന്നവരാ സ്വാഗത പ്രസംഗകൻ പറഞ്ഞതുപോലെ ലക്ഷങ്ങൾ മുടക്കി വർഷത്തിലൊരിക്കൽ ദേശത്തോടുള്ള ദൈവവചനം വിളിച്ചു പറയുവാൻ സഭയോടുള്ള ദൈവവചനം വിളിച്ചു പറയുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് അധ്വാനിച്ചു ആ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നത് നമ്മളാണ് ഞാനത് ചോദിക്കട്ടെ നമുക്ക് എത്ര പേർക്ക് ദാവിദിനെ പോലെ ഉറച്ചു പറയുവാൻ സാധിക്കും അവനെന്നെ ശോധന ചെയ്താൽ എന്നിൽ ദുരുദ്ദേശമൊന്നും കാണുകയില്ല എന്ന് പറയുവാൻ അത് പറയുവാനായിട്ട് മറ്റൊരു കാരണം കൂടെ ഞാൻ വേദപുസ്തകത്തിൽ കാണുകയാണ് നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തൽ ദാവീത് പറയുന്നു നീ എന്നെ ചോദന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയുന്നു നീ എൻ്റെ നിലവുകളെ അറിയുന്നു ഞാൻ ഇരുന്നാലും നീ അറിയും ഞാൻ എഴുന്നേറ്റാലും നീ അറിയും ഞാൻ ആകാശത്തിൽ കിടക്ക വിളിച്ചാൽ അവിടെ നീയുണ്ടോ ഞാൻ പാതാളത്തിൽ പോയാൽ അവിടെയുമുണ്ടോ നിന്നെ വിട്ടിട്ടോ നിന്നെ ഒളിച്ച് എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ദൈവത്തിൻറെ മാറ്റമില്ലാത്ത സാന്നിധ്യം തൻ്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് താനോട്ട് വായിക്കുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ശാരഥയെ കുറിച്ച് ഒക്കെ പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഭിണ്ടാകാരമായിരുന്നതിനെ കുറിച്ചൊക്കെ ദാവീദ് പറയുന്നുണ്ട് രഹസ്യത്തിലാണ് എന്നെ സൃഷ്ടിച്ചത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവസാനം നിന്നെ ഒരു നിമിഷമെനിക്കെങ്കും ഒന്നും ചെയ്യുവാൻ എന്ന് ദൈവത്തിന്റെ അദൃശ്യമായ സാന്നിധ്യം അംഗീകരിച്ചുകൊണ്ട് കൂടെ പറയുന്ന ഒരു വാക്യം ഇരുപത്തി മൂന്നാമത്തെ വാക്യം നീ എന്നെ ചെയ്യണം ചെയ്യണമേ ദൈവമേ ടെന്നില് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദാവീദ് പറയുന്നു അത് നീക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണമേ എന്ന് പറയുകയാണ് ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാ ആ ഒരു നിശ്ചയമുള്ളത് കൊണ്ടാ ദാവീദന് ധൈര്യത്തോടെ പറയുവാൻ കഴിയുന്നത് അവൻ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു രാത്രിയിൽ എന്നെ സന്ദർശിച്ചു അവൻ എന്നെ പരീക്ഷിച്ചു പക്ഷേ ഒരു ദുരുദ്ദേശവും അവൻ എന്നിൽ കണ്ടില്ല പ്രിയമുള്ളവരെ നമ്മളൊക്കെ വിശ്വാസികളാ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ ജീവിതമൊന്ന് അവലോകനം ചെയ്താൽ നമ്മുടെ ചെയ്തികളെ ഒന്ന് അവലോകനം ചെയ്താൽ നമ്മ നമ്മുടെ ചിന്തകളെ ഒന്ന് അവലോകനം ചെയ്താൽ നമുക്ക് പറയാൻ കഴിയുമോ ഈ കർത്താവ് എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു നിമിഷം പോലും അവനെ വിട്ടെനിക്ക് നിൽക്കുവാൻ കഴിയാതെ ഇരുന്നതുകൊണ്ട് ഞാനൊരു പാപവും ചെയ്തില്ല ഒരു തെറ്റും എന്നിൽ ഉണ്ടായിട്ടില്ല കാരണം തെറ്റ് ചെയ്യുവാൻ എനിക്ക് കഴിയില്ലായിരുന്നു എന്നെ കാണുന്നവനായ ക്രിസ്തു എന്നോട് കൂടെയുണ്ടായിരുന്നു എന്ന് പറയുവാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും വിശ്വാസികളോടാണ് ഞാൻ സംസാരിക്കുന്നത് സഭയോടെ ചേർന്ന് നിൽക്കുന്നവരാണ് സംസാരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം മറന്നു കളയുന്ന എത്രയോ എത്രയോ അവസരങ്ങളില്ലേ ദൈവത്തോട് കൂടെ ജീവിക്കുന്നതിനെ കാട്ടിലും പ്രിയങ്കരമായിരിക്കുന്ന നേട്ടങ്ങൾ തരുന്ന ആസ്വാദനങ്ങൾ തരുന്ന മറ്റു പലതും നമ്മളെ ആകർഷിക്കുമ്പോൾ ദൈവത്തിൽ നിന്നോ നാം അകന്നു പോകാറില്ലേ ദാവീത് പറയുകയാ കഥാവേ നീ എന്നെ അനുദിനം ശോധന ചെയ്യണം എന്നിൽ എന്തെങ്കിലും വ്യസനത്തിനുള്ള വഴികളുണ്ടെങ്കിൽ മാറ്റി എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണം ആ ശാശ്വത മാർഗത്തിൽ നടന്നുകൊണ്ടാണ് ദാവീദ് പറയുന്നത് അവൻ എന്നെ സോധന ചെയ്തു എന്നെ പരീക്ഷിച്ചു പക്ഷേ ഒരു ദുരുദേശവും എന്നിൽ കണ്ടില്ല നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ ദൈവത്തോടുള്ള ചേർന്നുള്ള നമ്മുടെ യാത്രയിൽ ഈ ഒരു ശുഭാപ്തി വിശ്വാസം ഈ ഒരു കോൺഫിഡൻസ് യെസ് യെസ് ഐ വാക്ക് കണ്ടിന്യൂസ് എൻ്റെ കർത്താവിനോട് കൂടെ ചേർന്ന് ഞാൻ നടക്കുന്നത് അതുകൊണ്ട് അവൻ പാപം ചെയ്യാതെ എൻ്റെ പാദങ്ങളെ കാത്തുകൊള്ളും ഞാൻ ദൈവസനതിൽ പ്രാഗ്യല്പ്യത്തോടെയായിരിക്കുന്നു എന്ന് പറയുവാനുള്ള നിശ്ചയം ദൈവം നമുക്ക് നൽകട്ടെ അവനാത്മികൻ അവന് മാത്രമേ ആത്മാവിൽ ആരാധിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ ഞാൻ മുന്നോട്ട് കടന്നു വരട്ടെ ഇങ്ങനെ പറയുവാൻ അവൻ എന്നിൽ ദുരുദേശം ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയുവാൻ മൂന്ന് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഡിസിഷൻ ഇത്ര ഉറപ്പോട് പറയുവാൻ അതാ നമുക്ക് നാലാമത്തെ അഞ്ചാമത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കുന്നത് വായിച്ചാട്ടെ മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട്

ംഘനം ചെയ്യുകയില്ല പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങൾ എന്റെ യാത്രയിൽ എന്നെ തളർത്തുവാൻ എന്നെ തകർത്ത് കളയുവാനായിട്ട് അഭിഗമരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിച്ചു കൊണ്ട് ഉറക്കം പറയുവാൻ ഇല്ല ഞാനത് ചെയ്യുകയില്ല എന്ന് പറയുവാൻ യോസഫിനെ പോലെ ജീവിതത്തിൻ്റെ മുമ്പിൽ അവസരങ്ങൾ വന്നു നീട്ടിയപ്പോൾ ൗകികമായ ഭൗതികമായ നേട്ടങ്ങൾ തന്നെ ആകർഷിച്ചുകൊണ്ട് എന്നോ ജീവിക്കുവാൻ സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ യോസഫിന്റെ മുമ്പിൽ വന്നപ്പോ യോസഫ് പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ അത് ചെയ്യുകയില്ല കാരണം ഞാൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവനാ സൈനികരുടെ ദൈവത്തെ ആരാധിക്കുന്നവനാ അതുകൊണ്ട് എന്തു വന്നാലും ജയിലിൽ പോകേണ്ടി വന്നാലും ജീവൻ നൽകേണ്ടി വന്നാലും എൻ്റെ ജീവിതത്തെ എൻ്റെ വിശ്വാസ ജീവിതത്തെ മലിനമാക്കുകയില്ല എന്ന് തീർത്തു പറയുന്ന യോസഫിനെ പോലെ നമുക്കതിനെ സുറേ ഇതിനുത്തരം പറയുവാൻ ഒരു വഴി ആവശ്യമില്ല കാരണം ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ ദൈവം സൈനികടേ ഹോമി ദൈവം രാജാവേ രാജാവിൻ്റെ കയ്യിൽ നിന്നും രാജാവുണ്ടാക്കിയ ബിംബത്തിൽ നിന്നും വിടുവിക്കുവാൻ അല്ലെങ്കിൽ ഈ അഗ്നിഗുണത്തിൽ കുണ്ടത്തിൽ നിന്ന് വിടുവിക്കുവാൻ മതിയായവനാണെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു എന്നിട്ട് അടുത്ത വാക്യാ അല്ലേ ഇനി ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലേലും ഈ ദൈവം ഞങ്ങളെ അഗ്നി കുണ്ടത്തിലേക്ക് എറിയുവാനായിട്ട് അനുവദിച്ചാലും നീ ഉണ്ടാക്കിയ സ്വർണ്ണബിംബത്തിൻ്റെ മുമ്പിൽ നമസ്കരിച്ച് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ മലിനമാക്കുകയില്ല എന്ന് ഉറച്ചു തീരുമാനിക്കുന്ന ചതുരഗമേശകേന്ദ്രു എന്നാൽ പകൽ കാലം മുന്നോട്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനിയായി അല്ല ദൈവമൈതലായി ദൈവത്തോട് ചോർന്നു ദൈവത്തിൻ്റെ സാധകരം ആരാധനയായി സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മൈതലെ നിന്റെ ജീവിതത്തിൻ്റെ തീരുമാനമെന്തോ കാഞ്ഞും ചരഞ്ഞും അങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് ലോകത്തിൻ്റെ കാലഗതികളോട് ചേർന്നും അല്ലാതെയൊക്കെ ഇങ്ങനങ്ങ് ജീവിച്ചു പോണമില്ലേ കുറേ നേട്ടങ്ങൾ ലൗകികമായ കുറേ ആസ്വാദനങ്ങൾ ഇതൊക്കെയാ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അല്ല ദാവീദ് പറഞ്ഞു എൻ്റെ വായ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ആ ഒരു ഉറച്ച തീരുമാനത്തോടെ എല്ലാ പാപത്തിൻ്റെ വഴികളിൽ ഒന്നാം സങ്കീർത്തനം ആരംഭിക്കുന്നത് അവിടെയാ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഞാൻ മുന്നോട്ട് മുന്നോട്ടു ആ ആലോചനയോടുകൂടി ആ സങ്കീർത്തനം ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷത്തിലേക്ക് ഞാൻ പിന്നെ വരാം അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഇല്ല ഞാൻ ആ വഴികളിൽ നിൽക്കുകയില്ല എന്ന് പറയും എന്നാൽ ഈ വാക്യത്തിൽ മറ്റൊരു ചിന്തയും കൂടെ അന്തർലീനമായി കിടപ്പുണ്ട് ഈ വാക്യം പറയുന്നത് എൻ്റെ വായ ലംഘനം ചെയ്യുകയില്ല എന്ന എൻ്റെ വായ എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ മൗത്ത് പീസാണ് ഇല്ലേ ഹൃദയം എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നമ്മുടെ വാഗ്ണ്ട് നമ്മൾ പറയുന്നത് അപ്പോൾ വാഗൊണ്ട് ഞാൻ ലംഘനം ചെയ്യാതിരിക്കണമെങ്കിൽ എൻ്റെ അത്തരങ്ങൾ കൊണ്ട് ഞാൻ ലംഘനം ചെയ്യാതിരിക്കണമെങ്കിൽ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ പാപം ചെയ്യാതിരിക്കണം എൻ്റെ ഹൃദയം ശുദ്ധമായാൽ മാത്രമേ എൻ്റെ ചിന്തകൾ എൻ്റെ നിലവുകൾ വെടിപ്പുള്ളതായി തീർന്നാൽ മാത്രമേ എൻ്റെ യാത്രങ്ങൾ കൊണ്ട് പാപം ചെയ്യാതെ ഇരിക്കുവാനായിട്ട് കഴിയത്തുള്ളു പക്ഷേ ഹൃദയത്തെക്കുറിച്ച് വേദപുസ്തകം നൽകുന്ന ഡെഫിനിഷൻ അത്ര നല്ല ഡെഫിനിഷൻ ഒന്നുമല്ല ഏ ഞാൻ വാക്യങ്ങളൊക്കെ വായിക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുങ്ങിയങ്ങ് പോവുകയാണ്

അതാണ് എന്റെ ഇംഗ്ലീഷ് വ്യാഖ്യാനം നൽകിയിരിക്കുന്നത് ഫുൾ ആൻഡ്ലിക് ഓർഗൺ മാൻ ഒരു മനുഷ്യ ഹൃദയം കാപഠ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാ ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാ ഈ കാപഠ്യം നിറഞ്ഞ ദുഷ്ടത നിറഞ്ഞ ഹൃദയം കൊണ്ട് എങ്ങനെയാ പാപം ചെയ്യാതിരിക്കുവാൻ കഴിയുന്നത് ആ ദുഷ്ട ചിന്തകളും വിചാരങ്ങളും അല്ലെ പലപ്പോഴും എൻ്റെ അത്തരങ്ങളിൽ കൂടെ വരുന്നതോ അവൾ ഞാൻ പാപം ചെയ്യുകയില്ലല്ലേ ലംഘനം ചെയ്യുകയില്ല എന്നോ പറഞ്ഞപ്പോ അതിൽ അന്തർലീനമായിരിക്കുന്ന മർമ്മമെന്ന് പറയുന്നത് ഹി ഹാഡ് ഗോഡ് ഹാർട്ട് ഒരു പുതുക്കപ്പെട്ട ഹൃദയം ഒരു രൂപാന്തരപ്പെട്ട ഹൃദയം ലഭിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമാണ് അപ്പോൾ ആ പുതുക്കപ്പെട്ട ഹൃദയത്തോടുകൂടെ ഓർക്കേണവേ രണ്ട് സമൂഹത്തിൻ്റെ പതിനൊന്നാമത്തെ ദുഷ്ട ചിന്തയോടെ ദുഷ്ട വിചാരത്തോടുകൂടെ പാപത്തിലേക്ക് വഴുതി വീണ്ട ദാവിത പറയുന്നത് ഐ എ ന്യൂ ഹാർട്ട്

ഈ പുതുഹൃദയം പ്രാപിക്കുവാൻ സാധിച്ച ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്ഥാപനം ചെയ്യാൻ ആ പുതുഹൃദയം പ്രവാചകനിൽ കൂടെ ദൈവം തമ്പരാൻ നമുക്ക് ഓരോരുത്തർക്കും വാഗ്ദത്വം ചെയ്യുകയും കാൽവരി ക്രൂസിൽ എൻ്റെ അരുമനാഥനൂറ്റിയ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് നമ്മളിൽ ഒരു പുതിയ ഹൃദയം തന്നതുമാണ് ിൽ ഇങ്ങനെയാ പറയുന്നതോടെ നിർമ്മല ജലം തളിക്കും നിങ്ങൾ നിർമ്മലായി തീരും നിങ്ങൾ നിർമ്മലായി തീരും ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും ഞാൻ നിങ്ങളുടെ സകല മലിനീക്കി സകല വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും നിങ്ങളുടെ സകല വിഗ്രഹങ്ങളെ നീക്കി

ദൈവത്തിന്റെ ദൈവം കൊടുക്കുക നിന്റെ കല്ലായുള്ള ഹൃദയത്തെ മാറ്റി നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനെ പകർന്ന് തന്നോ ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം നൽകും എന്ന് പറയുകയാ ഇത് എവിടെ പൂർത്തീകരിച്ചത് എവിടെയാ നമുക്ക് ലഭ്യമായത് കാൽവരയുടെ എന്റെ മനുഷ്യ പാപങ്ങൾക്ക് വേണ്ടി കാൽവരയിൽ അവന്റെ പാപം പേറിക്കൊണ്ട് അവസാനത്തെ തുള്ളി രക്തവും വരെ ഊറ്റി ആ രക്തത്താൽ കഴുകപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ അവൻ പുതിയ സൃഷ്ടിയാക്കി മാറ്റി അതുകൊണ്ട് പൗലോസ് പൗലസലൻ പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവ പഴയതെല്ലാം കഴിഞ്ഞുപോയി കഠിനമായ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദുഃസാഠ്യമുള്ള ജനം അവന്റെ ദുഃസാഠ്യം മുഴുവനും മാറ്റുവാൻ അറുപതാഥൻ്റെ രക്തം പോന്നതായിരുന്നു അവന്റെ രക്തം നിന്റെ സഖേല അതിക്രമങ്ങളെയും മോചിപ്പിക്കുന്ന യേശുവിൻ്റെ രക്തമാണ് ആ പുതിയ ഹൃദയം പ്രാപിച്ചവൻ പൗലോസ് പറയുക കണ്ടാലും സകലവും പുതുതായി അവനൊരു പുതിയ സൃഷ്ടിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് പത്താം ക്ലാസ് ഞാൻ പാസ്സാകുമ്പോൾ എൻ്റെ സഹോദരങ്ങളെല്ലാം കോളേജിൽ പഠിക്കുകയായിരുന്നു എൻ്റെ അപ്പച്ചൻ എന്ന അൽസർ ആരംഭിച്ചു എൻ്റെ ഒരു ഗവൺമെൻറ്റ് കോൺട്രാക്ടറായിരുന്നു പിഴ പിടി വർക്കൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരു കോൺട്രാക്ടർ അപ്പോൾ അപ്പച്ചന് ജോലിക്ക് പോകാൻ വയ്യാതെ അപ്പച്ചന് അത്സറായി വീട്ടിലിരുന്ന് ജോലിക്ക് പോകാൻ വയ്യാതെയായി എൻ്റെ ചേച്ചിയും ചേട്ടനോ ഒക്കെ കോളേജിൽ പഠിക്കുന്നു ഞാൻ പത്താം ക്ലാസ് പാസ്സായപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കൂടെ കോളേജ് വിടാനുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ അപ്പച്ചനില്ല അതുകൊണ്ട് ഞാൻ എവിടെങ്കിലും വേറെ പഠിച്ചോളാം അങ്ങനെ ഞാൻ ചെങ്ങന്നൂർ ഗവണ്മെൻറ്റ് ഐ ടിയിൽ വെൽഡിങ് കോഴ്സിൽ പഠിച്ചു തിരുവനി ഒരു വെൽഡർ അച്ഛനായിരിക്കുന്നത് ആദ്യമായിട്ട് കാണുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ചെങ്ങന്നൂര് ഗവണ്മെൻറ്റ് ഐ ടിയിലെ വെൽഡിങ് ബാച്ചിൽ വെൽഡർ ആയിട്ട് വെൽഡിംഗ് പഠിക്കാൻ ചേർന്ന് ഞാൻ ഒരു വർഷത്തെ പഠനം കഴിഞ്ഞ് പരീക്ഷയിൽ മാന്യമായിട്ട് തോറ്റു അന്ന് എനിക്ക് ഒത്തിരി സങ്കടം തോന്നി പക്ഷേ ഇന്ന് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ് കാരണം ദറ്റ് ഫെയിലിയോ ദറ്റ് ഡിഫീറ്റ് വാസ് ദ പെർഫെക്റ്റ് പ്ലാൻ ഓഫ് ഗാഡ് ഒരു പക്ഷേ അന്ന് ഞാനത് പാസ്സായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ അപ്രിൻറ്റീസായിട്ട് ചേർന്ന് ആ വഴിയെ ഞാൻ അങ്ങനെ പോകുമായിരുന്നു പക്ഷേ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ടവനായ കർത്താവ് അതിലെന്നെ തോപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പതിനാറ് വയസ്സ് തികയുന്നതിന് മുമ്പ് എൻ്റെ ഒരു സഹോദരന് രാജസ്ഥാനിലെ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് അദ്ദേഹം എന്തെങ്കിലും ജോലി വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പോയി ഞാൻ വളരെ ചുരുക്കി എൻ്റെ സാക്ഷി പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ വേണം ഏതാനും നാളുകൾക്കുള്ളിൽ തെരുവിലേക്ക് ഇറങ്ങി ഇറങ്ങി ഇറങ്ങേണ്ടി വന്നു ഭാഷയറിയില്ല ജോലിയില്ല കയറി കിടക്കാൻ സ്ഥലമില്ല പെട്ടി കൊണ്ടുപോയി ആ ദിവസങ്ങളിൽ പരിചയപ്പെട്ട ഒരാളുടെ വീട്ടിൽ വെച്ചിട്ട് ചാവണി ചൗരയിലുള്ള പാർക്കിൽ പോയി കുളിച്ച് വൃത്തിയായി വയറ് നിറച്ച് വെള്ളം കുടിച്ച് ചാവണി ചൗരയിലെ ആളുകൾ ഒഴിയുമ്പോൾ അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലും അതുപോലെ പാർക്കിൽ ചെന്ന പ്രഭാതകൃത്യങ്ങൾ നിർവഹിച്ച് വെള്ളം കുടിച്ച് വയറ് നിറച്ച് കൊണ്ട് സർട്ടിഫിക്കറ്റുമായി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് മുഴുവനും കറങ്ങും എന്തെങ്കിലും ജോലി കിട്ടാൻ അറിയാവുന്ന ഭാഷയിൽ ഹിന്ദിയിലൊക്കെ അവരോട് പറയും പക്ഷേ ജോലി കിട്ടിയില്ല ഒന്നും രണ്ടും ദിവസം വെള്ളം കുടിച്ച് കുടിച്ച് വിശക്കുമ്പോൾ പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ ഈ കൺവെൻഷന്റെ വേദിയിൽ നിന്നുകൊണ്ട് എനിക്ക് പറയുവാൻ ഒരു മടിയുമില്ല എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് എന്തിനാച്ചാ ഇനി ഇതൊക്കെ പറയുന്നത് ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് പറയുന്നതാ എന്റെ അഭിമാനം കാരണം എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം എവിടെ നിന്നാണ് വിളിച്ച് വേർതിരിച്ച് ഇന്നീ ദൈവത്തിൻ്റെ വചനവുമായി നിർത്തിയിരിക്കുന്നതെന്നോ പരസ്യമായി പ്രഖ്യാപിക്കുന്നതിനപ്പുറം എനിക്കൊരു ഭാഗ്യമില്ല അതുകൊണ്ട് ഞാനിത് പറയും മലയാളികളുടെ വാദക്കിൽ ചെന്നിട്ട് എനിക്ക് വിശക്കുന്നു ഞാൻ ആഹാരം കഴിച്ചിട്ട് രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി എനിക്കെന്തെങ്കിലും ആഹാരം തരണമെന്നോ ചോദിച്ചു വാങ്ങി അവർ തരുന്ന ചപ്പാത്തിയോ ചോറോ അവരുടെ തിണ്ണക്കിരുന്ന് കഴിച്ച് പാത്രം കഴുകി തിരികെ കൊടുത്തിട്ട് നന്ദി പറഞ്ഞ് പോരുന്നിട്ടുള്ളവനാണ് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഒരു വീട്ടിലല്ല പല മലയാളികളുടെ വീട്ടിൽ മൂന്ന് മാസത്തിനുള്ളിൽ പരിചയപ്പെട്ട രണ്ട് പേരെ കൂടെ ചേർത്ത് ഞാനൊരു കൊച്ചുമുറി നാൽപ്പത്തെട്ട് രൂപയ്ക്ക് വാടകയെടുത്ത് അവിടെ താമസിച്ചുകൊണ്ട് കിട്ടുന്ന ജോലി ചെയ്യാമെന്ന് വിചാരിച്ച് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഹെൽപ്പർ ജോലി ചെയ്യാൻ തുടങ്ങി രണ്ടര രൂപ കൂലി രാവിലെ ചെല്ലുമ്പോൾ അവർ പറയുന്ന ജോലി ചെയ്യണം ഇരുമ്പ് പാളം ചുമന്ന് ഐ മീൻ എൻ്റെ തോൾ പൊട്ടി പഴുത്ത മുറിവിൻ്റെ പുറത്ത് ചാക്കുകഷ്ണം വെച്ച് ആ വേദന സഹിച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഇരുമ്പ് പാളം ചുമന്ന് രണ്ടര രൂപ കൂലി വാങ്ങിച്ച് ഏഴ് കിലോമീറ്റർ നടന്നു വന്ന് സുഖാറുട്ടി ഉണ്ടാക്കി സവാളയും ചപ്പാത്തി ചുരുട്ടി ഒരു കയ്യിൽ സവാളയും കടിച്ചു പിടിച്ച് തിന്നും ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അന്നമ്മച്ചിൻ്റെ കത്ത് വരുമ്പോൾ എഴുതും എനിക്ക് ഞാൻ സുഖമായിരിക്കുന്നു എനിക്കൊരു ജോലിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട അപ്പോഴും ചിലപ്പോൾ പട്ടിണിയായിരിക്കും അഞ്ച് ദിവസം ഇന്നോ പട്ടിണി അറിയാതിരിക്കാനായിട്ടുള്ള പണിയെന്ന് പറഞ്ഞാൽ നല്ല കട്ടൻ ചായ നല്ല കടുപ്പത്തി കട്ടൻ ചായ അന്നത്തി കുടിക്കും രാവിലെ ജോലിക്ക് പോയില്ലെങ്കിൽ രണ്ടര രൂപ നഷ്ടമാകും അതുകൊണ്ട് പട്ടിണിയാണെങ്കിലും ജോലിക്ക് പോകും രണ്ട് കാരണങ്ങളുണ്ട് ജോലിക്ക് പോകാനായിട്ട് ഒന്ന് രണ്ടര രൂപ കൂലി നഷ്ടപ്പെടും രണ്ടാമത് ഞങ്ങൾ ഭട്ടിണിയാണെന്നറിയാവുന്ന ഒന്ന് രണ്ട് ഹിന്ദിക്കാറുണ്ട് അപ്പോൾ അവർ ഉച്ചയ്ക്ക് രണ്ട് ചപ്പാത്തി അധികം കൊണ്ടുവരും അവരുണ്ണാൻ പോകുമ്പോൾ ഞങ്ങളെ ഞങ്ങളെക്കൂടെ വിളിക്കും വില്ലി അജാ ഖനകായങ്ക് അപ്പോൾ അവർ തരുന്ന രണ്ട് ചപ്പാത്തി ഭക്ഷണമായി ലഭിക്കുമല്ലോ എന്നുള്ള ഉദ്ദേശം കൂടെ ഉണ്ട് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് ഒരു പ്രാവശ്യം അഞ്ചാമത്തെ ദിവസമായി പലരുടെയും അടുക്കൽ ചെന്നിട്ടും ഭക്ഷണത്തിനുള്ള വകയൊന്നും ഞങ്ങൾക്കാരും തന്നില്ല അഞ്ചാമത്തെ ദിവസം രാവിലെ കട്ടൻ ചായ അനത്തി കുടിച്ചുകൊണ്ട് ജോലിക്ക് നടന്നു പോകുന്ന വഴി ഞാൻ റോഡിൽ ബോധം കെട്ടി വീണു എൻ്റെ ഹിന്ദിക്കാർ പൊക്കിയെടുത്ത് കടയുടെ തിണ്ണയ്ക്ക് കൊണ്ടുവന്ന് കിടത്തി എൻ്റെ മുഖത്ത് വെള്ളം തളിച്ചു ഞാൻ കണ്ണു തുറന്നാദ്യം പറഞ്ഞത് അമ്മ പൂക്കളെ കുച്ചു കാലും ആ ഖാന കാക്കയെ പാഞ്ച് ദിനോ എനിക്ക് വിശക്കുന്ന ഒത്തിരി ആഹാരം തരണം ഞാൻ ആഹാരം കഴിച്ചിട്ട് അഞ്ചാമത്തെ ദിവസമാണ് ഷിക്കാഗോ പട്ടണത്തിൽ കൺവെൻഷൻ കഴിഞ്ഞിട്ട് ആ പള്ളിയിലെ അച്ഛനെന്നെ അവിടുത്തെ ഏറ്റവും മുന്തിയ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി അവിടെ ഇരുന്ന് കോഴ്സ് ഓഫ് ഫുഡ് എൻ്റെ മുമ്പിലേക്ക് വരാൻ തുടങ്ങി ഒരു കോഴ്സ് രണ്ടാമത്തെ കോഴ്സ് മൂന്നാമത്തെ കോഴ്സ് ഞാൻ അവിടെ നിന്ന് കരയുവാൻ തുടങ്ങി അച്ഛൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു അച്ഛൻ അച്ഛനെന്തിനാ കരയുന്നേ ഞാൻ പറഞ്ഞു രാജസ്ഥാന്റെ തെരുവിധികളിൽ ബോധം കെട്ട് വീണപ്പോ എന്തിക്കാരു പൊക്കിയെടുത്ത് കൊണ്ടുപോയി എൻ്റെ മുഖത്ത് വെള്ളം തെളിച്ച് അവർ കൊണ്ടു തന്ന ചപ്പാത്തിയുടെ രുചി ഓർത്ത് കരഞ്ഞു പോയതാ അവിടെ നിന്നു ഇവിടെ ഈ ഷിക്കാഗോ പട്ടണത്തില് ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരുപ്പാനുള്ള ഭാഗ്യം ഈ വേദപുസ്തകം എടുത്തത് കൊണ്ട് എൻ്റെ ഏരുമത അതും തന്നല്ലോ എന്ന് ഓർത്ത് കരഞ്ഞതാണെന്ന് പറഞ്ഞു രണ്ടര വർഷം ഞാൻ ചുരുക്കി പറയട്ടെ പല പണികൾ ചെയ്ത് അവിടെ ജീവിച്ച് അവസാനം അവിടെ നിൽക്കുവാൻ യാതൊരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ പറഞ്ഞു ഞാൻ മടങ്ങിപ്പോവടങ്ങിപ്പോരാനായിട്ട് വസ്ത്രമില്ല കൊണ്ടുപോയതെല്ലാം കീറിപ്പോയി കൈ വലുതായിട്ട് കാശൊന്നുമില്ല ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു കിലോ ആട്ട വാങ്ങിച്ച് ചപ്പാത്തി ഉണ്ടാക്കി ഒരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി വെക്കും ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഞാൻ തുറന്ന് പറയട്ടെ നേരെ പോയത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റില്ല രണ്ട് രൂപ കൊടുത്ത് ആരോ ഇഷ്ട മുഷിഞ്ഞ ഒരു ഷർട്ടും അഞ്ച് രൂപ കൊടുത്ത് ആരോ ഇട്ട് മുഷിഞ്ഞ ഒരു പാൻറ്റും വാങ്ങിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു ആ പാൻറ്റ് ഷർട്ട് വിട്ടുകൊണ്ടാണ് രാജസ്ഥാൻ ഇന്ന് ഞാൻ മടങ്ങിപ്പോരുന്നത് വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴാ അമച്ച് പോലും അറിയുന്നത് ഇത്രമാത്രം കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ എനിക്കുണ്ടായിരുന്നുവെന്ന് നാണക്കേട് സഹിക്കാൻ വയ്യാതെ കുറേ നാൾ വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്നു ഒന്ന് രണ്ട് മാസമായപ്പോൾ ഞാൻ ചിന്തിച്ചു എൻ്റെ കൈയ്യെ നല്ല തഴമ്പുണ്ട് പണി ചെയ്ത് കൂലിപ്പണി ചെയ്ത് നല്ല തഴമ്പുണ്ട് അതുകൊണ്ട് ആരോടും ഒരു ഗ്ലാസ് വെള്ളം വെറുതെ കുടിക്കാതെ ഞാൻ ജോലി ചെയ്ത് ജീവിക്കും പക്ഷേ കറ്റാനത്ത് ചുനാട്ടിശ്ശേരി കുഞ്ഞു കുഞ്ഞിൻ്റെ കൊച്ചുമോന് ആരെങ്കിലും ജോലി തരുമോ അതുകൊണ്ട് എന്നെ അറിയാത്ത നാട്ടിൽ പോകണം എന്നോ ഞാൻ നേരെ കൊച്ചിയിൽ വെള്ളിങ്ടൺ ഐലൻ്റിൽ അന്ന് എഫ് എസ് സിറ്റിയുടെ കൺവെയർ പണിയുന്നുണ്ട് ആ സൈറ്റിൽ വന്ന് ഞാൻ ജോലി ചോദിച്ചു ഞാൻ ഇങ്ങനെയൊക്കെ പണി ചെയ്തിട്ടുള്ളതാണ് അവരെനിക്ക് രാത്രി ഷിഫ്റ്റിൽ എനിക്കത് മതിയായിരുന്നു കാരണം പകൽ ആരെങ്കിലും എന്നെ തിരിച്ചറിയുമോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ജോലി ചെയ്ത് അത് കഴിഞ്ഞിട്ട് നാട്ടിലെത്തി പന്തളം ജംഗ്ഷനിലോട്ട് അടുക്കുന്നതിന് തൊട്ടുമുമ്പ് വലതുവശത്ത് വള്ളക്കാലിയുടെ പെട്രോൾ പമ്പുണ്ട് ആ പെട്രോൾ പമ്പിൽ ഞാൻ പെട്രോൾ അടിച്ചു കൊടുക്കാൻ നിന്നു അവിടെ നിന്ന് ഞാൻ ഒരു റേഷൻ കിടയിൽ അരി തൂക്കി കൊടുക്കാനായിട്ട് കണക്കെഴുതാനായിട്ട് നിന്നു അവിടെ നിന്ന് ഞാൻ മാവേലിക്കര എഫ് എ സീറ്റിൻ്റെ ഗോഡൗണിലെത്തി അവിടെ ലോറിയയിൽ വരുന്ന അരിച്ചാക്കുകൾ അട്ടിയട്ടിയിടാനായിട്ട് തൊഴിലാളികളുടെ കുറവ് വരുമ്പോൾ അവിടെ നിൽക്കുന്നവരെയൊക്കെ വിളിച്ച് അവർ പണി ചെയ്യിക്കുമായിരുന്നു ഞാൻ അത് മനസ്സിലാക്കി രാവിലെ അവിടെ ചെല്ലും ലോറിയയിൽ വരുന്ന അരിച്ചാക്കുകൾ യൂണിയൻ തൊഴിലാളികൾ പണി ചെയ്യുന്നവരാ പക്ഷേ തൊഴിലാളികളെ തികയാതെ വരുമ്പോൾ അവരവിടെ നിൽക്കുന്നവരെയൊക്കെ വിളിക്കും ഞങ്ങളെ വിളിക്കും ഇരുപത്തിയഞ്ച് പൈസ കൂലിക്ക് പൂക്കിട്ടൻ്റെ പുറത്ത് അരിച്ചാക്ക് അട്ടിയിട്ട് രാവിലെ വൈകുന്നേരം വരെ അരിച്ചാക്കിച്ചു ആ പൈസ കൊണ്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആയപ്പോഴേക്കും റേഷൻ കടയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ചിന്ത വന്നു എൻ്റെ ജ്യേഷ്ഠൻ എം എ കഴിയുന്നു എൻ്റെ അനിയന് എം എക്ക് പഠിക്കുവാൻ തുടങ്ങുന്നു നാളെ അവരൊക്കെ നല്ല ഉന്നതമായ വരും എൻ്റെ ജ്യേഷ്ഠൻ കോട്ടയത്ത് സി എം എസ് കോളേജിലെ പ്രൊഫസറായിട്ടാണ് റിട്ടയർ ചെയ്തത് എൻ്റെ അനിയൻ അടൂര് അടൂര് സെൻസെറിസ് കോളേജിൽ നിന്ന റിട്ടയർ ചെയ്തതും എൻ്റെ കൊച്ചൻ എന്നിപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ മാനേജറായി ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ റിട്ടയർ ചെയ്യും അവരൊക്കെ നല്ല നിലയിലാകും ഞാൻ മാത്രം കുടുംബത്തിന് അപമാനമായി എൻ്റെ സഹോദരങ്ങൾക്ക് അപമാനമായി ഒരു കൂലിപ്പണിക്കാരനായി റേഷൻ കിടയിൽ അരി നൂക്കുകാരനായിട്ട് നിൽക്കുന്നത് മോശമാണ് അതുകൊണ്ട് ഈ ജീവിതം വേണ്ട ഈ ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ള ചിന്ത ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഭാഷ തന്നെ വീട്ടിൽ ഈ ലോകം എനിക്കുള്ളതല്ല ഈ ലോകം എനിക്ക് ജീവിക്കുവാനുള്ളതല്ല അതുകൊണ്ട് ഈ ലോകം വിട്ടുപോകണമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ കടന്നുകൂടി ചില നാളുകൾ ആ ചിന്ത എൻ്റെ മനസ്സിൽ ഇങ്ങനെ വർദ്ധിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് എൻ്റെ രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ ഒരു സ്നേഹിതൻ്റെ ഭവനത്തിൽ ചെന്നു രാത്രിയിൽ ഒന്നര വരെ അവനുമായിട്ട് സംസാരിച്ചിരുന്നിട്ട് പറഞ്ഞു രാജാ ഇനി നീ എന്നെ കാണത്തില്ല മതിയടാ ഈ ജീവിതം മതി ഞാൻ മടുത്തു ഒന്നും ഒന്നും ആകുന്നില്ല ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് നാണക്കേടായി അപമാനമായി എൻ്റെ കുടുംബത്തിന് അപമാനമായി തീർന്നു അതുകൊണ്ട് ഞാൻ മരിക്കുവാൻ തീരുമാനിച്ചു അത് രാവിലെ അവരെന്നെ തടഞ്ഞു പക്ഷേ ഞാൻ കുതിറി ഓടി അന്ന് വൈകിട്ട് അഞ്ച് മണിയായപ്പോൾ മാവേലിക്ക് രമിച്ച ജംഗ്ഷനിൽ ആത്മഹത്യ ചെയ്യാൻ പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളോടുകൂടെ ഞാൻ നിൽക്കുമ്പോ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ മുമ്പ് എന്നെ കണ്ടവനായി എൻ്റെ കർത്താവ് അത്രയും നാളും എന്നെ അയച്ചയച്ചു വിട്ട് ജീവിതത്തിന്റെ ഒത്തിരിയും പ്രാരാബ്ധങ്ങളും പാഠങ്ങളും എന്നെ പഠിപ്പിച്ചു അവൻ്റെ സമയമായപ്പോൾ അവൻ എന്നെ തേടി എത്തി എന്നൊരു സ്നേഹിതൻ ഒരു സുവിശേഷ സംഘടനയിൽ പ്രവർത്തിക്കുന്നവൻ അതുവഴി അവരുടെ വണ്ടി പോയപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നത് കഴുകൊണ്ട് വണ്ടി നിർത്തി എന്നെ വിളിച്ചു വിലി നീ എവിടെ പോവാൻ ഞാൻ പറഞ്ഞ എൻ്റെ സ്നേഹിതൻ്റെ വീട്ടിൽ പോവുക വാടാ നല്ലൊരു ക്രിസ്മസ് പ്രോഗ്രാമുണ്ട് അതിന് പങ്കെടുക്കാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ വരുന്നില്ല പക്ഷെ അവൻ്റെ നിർബന്ധം സഹിക്ക വയ്യാതെ ഞാൻ അവനോടുകൂടെ പോയി ആ രാത്രിയിൽ ദേവദാസൻ്റെ വചന ശുശ്രൂഷയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നിൻ്റെ ജീവിതം അർത്ഥമില്ലാത്തതാ ലക്ഷ്യമില്ലാത്തതാ നിൻ്റെ ജീവിതം കൊണ്ടൊരു പ്രയോജനമില്ല എന്ന് നീ ചിന്തിക്കുന്നുണ്ട് പക്ഷേ നിൻ്റെ ജീവിതത്തിന് അർത്ഥം തരുവാൻ നിൻ്റെ ജീവിതത്തിന് ലക്ഷ്യം തരുവാൻ നിന്നെ ദൈവത്തിൻ്റെ പയതിലാക്കി മാറ്റുവാൻ ഒരേശു ബേദലഹേമിൽ ജനിച്ചിട്ടുണ്ട് ആ ക്രിസ്തുവിനെ നിൻ്റെ ജീവിതത്തിലേക്ക് കൈക്കൊള്ളുമോ എന്നുള്ള ചോദ്യം എത്രയോ പ്രാവശ്യം കേട്ടതാണ് ഏതെല്ലാം കൺവെൻഷനിൽ ഞാൻ പാടിയതായത് ഏതെല്ലാം കൺവെൻഷൻ പ്രസംഗരിൽ കൂടെ ഞാൻ കേട്ടതായത് പക്ഷേ അന്നൊന്നുമില്ലാത്ത ആ ദൈവശബ്ദം അന്ന് രാത്രി എൻ്റെ ഹൃദയത്തിൽ വീണു എൻ്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരു കർത്താവ് തീരുമാനമൊന്നും എടുത്തില്ല ഞാൻ തിരിച്ചു വീട്ടു ചെന്നു പിന്നെയും ദിവസങ്ങൾ കടയിൽ പോകാൻ തുടങ്ങി പക്ഷേ റേഷൻ കടയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒരു ഭാഗത്ത് ആത്മഹത്യ ചെയ്യണമെന്നുള്ള തീരുമാനം മരുഭാഗത്ത് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച കർത്താവിന് വേണ്ടി ജീവിക്കണം പിറ്റേ ഞായറാഴ്ച കറ്റാനം സഞ്ജയ് സി എസ് ഐ പള്ളിയിൽ ഞാൻ കടന്നു ചെന്നു ഏറ്റവും പുറയിലത്തെ ബെഞ്ചിൽ ഞാനിരുന്ന് ഈ ചിന്തയെ എൻ്റെ മനസ്സിൽ അയ്യോ എൻ്റെ ജീവിതം എവിടെയാ കർത്താവിന് വേണ്ടി ജീവിക്കണോ അതോ ആത്മഹത്യ ചെയ്യണോ ഇങ്ങനെ ഞാൻ അവിടെ ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കുവാൻ കഴിയാതിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന് എസ് എ കെ എല്ലിൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ എടുത്താൽ പ്രസംഗിച്ചത് മരുഭൂമിയിൽ ഉണങ്ങി ചെതറിക്കിടക്കുന്ന അസ്ഥി കഷ്ണങ്ങളെക്കുറിച്ചും ഈ നിഹിതന്മാർ ജീവിക്കുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ അസ്ഥി അസ്ഥിയോട് ചേർന്ന് മച്ച കൊടുത്തു മാംസം കൊടുത്തു സിരകളിൽ കൂടെ രക്തമുക്കി മൂക്കിലൊരു ശ്വാസമൊറ്റി ഒരു വലിയ പടയാളിയായി മാറ്റിയ കഥാച്ചൻ പറഞ്ഞിട്ട് എൻ്റെ നേരെ വിരൽ ചൂണ്ടി എന്നോട് പറഞ്ഞു മോനെ നിൻ്റെ ജീവിതം ഉണങ്ങി ചെറിക്കിടക്കുന്ന അസ്ഥി കഷ്ണത്തിന് തുല്യമാ എന്നാൽ ഇന്ന് അസ്ഥി അസ്ഥി ഓടി ചേർത്ത് മച്ച തന്നു മാംസം തന്നു നിന്നെ ഒരു പടയാളിയാക്കി മാറ്റുവാൻ നിന്നെ വിളിക്കുന്നു ആരാധനയുടെ മധ്യത്തിൽ ഏറ്റവും പുറകിലിരുന്നു കണ്ണു ധാരധാരയായി ഒഴുക്കി ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു കർത്താവെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നീ എന്നെ വിളിക്കുന്നത് എൻ്റെ ജീവിതത്തെ മാറ്റാൻ കഴിയുമെങ്കിൽ ഈ ഉണങ്ങിയ അസ്ഥി കഷങ്ങളെ കൂട്ടി വചിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കാര്യങ്ങളിൽ തരുന്നു എന്ന് പ്രാർത്ഥിച്ചവിടെ ഇരുന്നു കൊണ്ട് ആരാധന കഴിഞ്ഞ് ഞാൻ നേരെ വെസ്റ്റി ചെന്നു അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛാ ഞാൻ വന്നതിങ്ങനെയാ പക്ഷെ എനിക്കെൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കുക അച്ഛനെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ബുമാരുടെ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മച്ചോട് പറഞ്ഞു മോൻ്റെ തീരുമാനങ്ങളൊക്കെ അറിഞ്ഞില്ലേ അമ്മച്ചി സന്തോഷവതിയായിരുന്നു അച്ഛൻ പറഞ്ഞു നമുക്കിവനെ സുവിശേഷ അയക്കണം പത്താം ക്ലാസ് പാസ്സായ ഞാനെന്തോ സുവിശേഷ വേല ചെയ്യാനാ എങ്കിലും ഞാനത് ശിരസ വഹിച്ചു ഏതാനും ആളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് ദൈവവേലയ്ക്കായിട്ട് തീരുമാനിച്ചു എനിക്കാകെ അറിയാവുന്ന ദൈവവേല ഈ വേദസ്തം കൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി നടന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ എൻ്റെ ജീവിതം കഴിക്കാം അതിനപ്പുറം ഒന്നും എനിക്കറിയത്തില്ല എന്ന് പക്ഷേ എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവതമ്പുരാ ഞാൻ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി എൻ്റെ ജീവിതത്തെക്കുറിച്ച് കരുതുന്ന ഒരു ദൈവം നമ്പുരാൻ എനിക്ക് അത്ഭുതകരമായിട്ട് മദ്രാസിലെ ഹിന്ദുസ്ഥാൻ ബൈബിൾ കോളേജിൽ സെനറ്റർ ഓഫ് ബാച്ചിലർ ഓഫ് തിയോളജി പഠിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു നാല് വർഷം മദ്രാസിൽ പഠിച്ചു നിങ്ങൾക്ക് കേൾക്കണോ ഞാൻ സമയം പോകുന്നത് എനിക്കറിയാം അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന് എന്നോട് ചോദിച്ചു എന്താ പേരെന്ന് ഓടിച്ചു നെയ് ഞാൻ പറഞ്ഞു വില്യം എബ്രഹാം വീണ്ടും എന്നോട് ചോദിച്ചു ഓഡി സേർനെയും ഞാൻ പറഞ്ഞു വില്യം എബ്രഹാം അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചേച്ച എന്നോട് വീണ്ടും ചോദിച്ചു ഓടി സേർനെയും ഞാൻ വീണ്ടും വരച്ചുകൊണ്ട് പറഞ്ഞു വില്യം എബ്രഹാം അവരങ്ങ് ചിരിച്ചേച്ച് ചോദിച്ചു യു ടെൽ മൈ മൈനേ ഈസ് വില്യം എബ്രഹാം പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഏതാണ്ടൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞു മൈ മൈനേ ഈസ് വില്യം എബ്രഹാം അതായിരുന്നു എൻ്റെ സ്റ്റാൻഡേർഡ് ഒരു വക മനസ്സിലാകത്തില്ല ക്ലാസ്സിൽ ചെന്നപ്പോൾ തടതടാ ഇംഗ്ലീഷാ യാതൊന്നും കിട്ടുന്നില്ല പക്ഷേ എന്നെ കണ്ടവനായ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഷ തന്നു എന്നെ പഠിപ്പിച്ചു ഹല്ലല്ല ബി ടി എച്ച് പാസ്സായപ്പോൾ മദ്രാസിലെ മലയാളം സി എസ് ഐ കോഷൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വലി നിങ്ങളെ ഞാൻ ഞങ്ങൾ പഠിപ്പിച്ചോളാം എവിടെയാണ് ബി ഡിക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്തോ ചിലവ് ഞങ്ങൾ എന്ന് പറഞ്ഞു അതിനെ കൽക്കട്ട ബിഷപ്പ്സ് കോളേജിൽ ബി അപ്ലൈ ചെയ്ത് മദ്രാസിലെ മലയാളം കോൺഗ്രഷൻ്റെ സഹായത്തോടു കൂടി ഞാൻ ബി ഡി പാസ്സായി ഇന്ത്യൻ ക്രിസ്ത്യൻ തിയോളജിയിൽ ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റുഡൻ്റായി അവാർഡ് വാങ്ങിച്ച് ഞാൻ ബി ഡി പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് മാണിത്തിരിമേനി മധ്യകേരള മഹാടവിയിലേക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്തു ഹല്ലലുയ കഴിഞ്ഞ നാൽപ്പത്തി രൺ ഒന്ന് വർഷങ്ങൾ അല്ലലുയ എൻ്റെ പ്രിയന് വേണ്ടി അധ്വാനി എൻ്റെ പ്രിയന് വേണ്ടി നിലനിൽക്കാ ഹാൻ എൻ്റെ വാലെല്ലാം തലയാക്കാമെന്ന് പറഞ്ഞ കർത്താവ് എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അധികാരം എനിക്ക് തന്നു ദേശത്തിൻ്റെ വിവിധ ഭാഗത്ത് പോയി വചനം പറയുവാനായിട്ട് ഞാൻ എൻ്റെ ശുശ്രൂഷ ഭൂരിഭാഗം സമയവും കേരളത്തിൻ്റെ വെളിയിലുള്ള ഇടവയിൽ ആ ശുശ്രൂഷ ചെയ്തു കുവൈറ്റ് കോയമ്പത്തൂര് ബോംബെ മദ്രാസ് കുറച്ച് നാൾ സി എസ് എസ് എമ്മിന്റെ ചുമതലയിൽ അത് കഴിഞ്ഞ് വീണ്ടും ഹൈദരാബാദില് ഹൈദരാബാദ് കഴിഞ്ഞിട്ട് അമേരിക്കയിലെ ഹൂസ്റ്റണില് അങ്ങനെ ദേശത്തിൻ്റെ വിവിധ ഭാഗത്ത് സ്വർഗത്തിലെ ദൈവം എന്നെ അയച്ചുയ ആ കർത്താഹുവിൻ്റെ ശബ്ദം കേട്ടിറങ്ങുന്ന ദൈവത്തിൻ്റെ നന്ദിയോട് സ്തോത്രം ചെയ്യട്ടെ ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ജീവിതത്തിൻ്റെ നിരാശയോടെ ജീവിതത്തിൻ്റെ തകർച്ചയോടെ ഐ മീൻ പാപമംഗലമായി ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാതെ കപടതയോട് ജീവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ പകൽക്കാലം ഓർമ്മിപ്പിക്കും യേശുവിനെ നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവിനെ നിന്റെ കല്ലായുള്ള ഹൃദയത്തെ മാറ്റി ഹൃദയം നിന്നിലേക്ക് പകർന്നു തന്ന പാപം തന്നാതെ ജീവിക്കുവാൻ ബലഹീനതയിൽ തികവായി വരുന്ന ദൈവത്തിന്റെ അളവറ്റ കൃപ തന്ന് കഴിഞ്ഞ കാലങ്ങളിൽ അവൻ എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ വളരെ പെട്ടെന്ന് ചുരുക്കി ഞാൻ അവസാനിപ്പിക്കാം ദൈവത്തിൻ്റെ സ്തോത്രം ദാവീത് ഒന്നാമത് തീരുമാനിച്ചു ഞാൻ എൻ്റെ അധരം കൊണ്ട് ലംഘനം ചെയ്യുക ഇല്ല രണ്ടാമത്തെ അവൻ്റെ തീരുമാനം നാലാമത്തെ വാക്യത്തില നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത് മനുഷ്യന്റെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അത്തരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കുന്നു നിന്റെ അത്തരങ്ങളുടെ വചനത്താൽ ഞാൻ നിഷ്ഠൂരന്റെ പാതകളെ വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച ജീവിത പന്താവിലല്ല ഇപ്പോൾ ജീവിക്കുന്നത് ഐ ഹാവ് ചൂസ് മൈസെൽഫ് എ ഡിഫറെന്റ് വേ മറ്റുള്ള നടക്കുന്ന പാതയിലല്ല ഞാൻ നടക്കുന്നത് ഞാൻ മറ്റൊരു വഴി തെരഞ്ഞെടുത്ത് അതിൽ കൂടെ നടക്കുകയാണ് അതിൽ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ നിന്റെ a determination to discipline our lives according to the word of god ദൈവവചനത്തിന്റെ ആധികാരികതയിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള ആഗ്രഹം ദാവീത് പറഞ്ഞതോ അവൻ എന്നെ ശോധന ചെയ്തു എന്നെ പരീക്ഷിച്ചു എന്നിൽ ഒരർത്ഥവും കണ്ടില്ല കാരണം എന്താണെന്ന് അറിയാമോ ഞാൻ അവിടുത്തെ വചനത്താൽ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുകയാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ നൂറ്റി അഞ്ചാമത്തെ വാക്യം നമുക്കറിയാം നിന്റെ വചനം എൻ്റെ കാലിൻ്റെ ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണെന്ന് പറയും പക്ഷേ ദൈവത്തിൻ്റെ വചനം കാട്ടിത്തരുന്ന പാതയിൽ കൂടെ ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ടോ എന്തു ഛേദം വന്നാലും ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് മാറുകയില്ല എന്ന് പറയുവാൻ നമുക്ക് എത്ര പേർക്കും സാധിക്കും യേശുവായെ വിളിച്ച ദൈവം തമ്പുരാൻ യോശുവായോടോ തീർത്തു പറയുന്ന ഒരു കാര്യമുണ്ട് യേശുവായ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം അതിൻ്റെ ഒന്നാമധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം വായിച്ചാട്ടെ എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള എന്റെ ദാസന നിന്നോട് ജോഷുവായേ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള നായ പ്രമാണമൊക്കെയും അനുസരിച്ചു നല്ല ഉറപ്പും നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം മാത്രം ധൈര്യമുള്ളവനായി മാത്രം കൂടെ കൽപ്പിച്ച ന്യായ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ എന്നിട്ടോട്ടെടുത്തൊക്കെയും ഇടത്തോട്ടോ അത് വിട്ടിട്ട് വലത്തോട്ടോ മാറരുതോ ആ ഈ നായ് പ്രമാണ പുസ്തകത്തിലുള്ളത് ഈ നായ് പ്രമാണ പുസ്തകത്തിലുള്ളതോ നിന്റെ വായിൽ നിന്ന് നീങ്ങി പോ വായിൽ നിന്നോ ഒരിക്കലും നീങ്ങി പോകരുതോ പിന്നെ അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും അത് കൊണ്ടിരിക്കണം ആ എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും നീ സകലത്തിലും കൃതാർത്ഥനായിരിക്കും ഇന്ന് പകൽക്കാലം ദൈവമേതലെ ആരാത്മീകൻ ആരിൽ നിന്നാണ് ആരാധന ഉയര ഉയരേണ്ടത് നീ ചെയ്യുന്നതൊക്കെയും സാധിച്ചോ നീ സകലത്തിന് ദൈവത്തിന്റെ നായ പ്രമാണത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതിരിപ്പാൻ അത് നിന്റെ വായിൽ നിന്നൊരിക്കലും മാറിപ്പോകരുത് അത് ധ്യാനിച്ചുകൊണ്ട് ദൈവവചന പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുവാൻ കഴിയുന്നവൻ ആത്മാർത്ഥമായി നമുക്ക് നമ്മളോടൊന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ വചനപ്രകാരം ആയിരിക്കുന്നുവോ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമായ വാക്യമാണ് വളരെ പെട്ടെന്ന് ധ്യാനിക്കുകയും വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു ആ ഞാൻ നിന്റെ ചട്ടങ്ങൾ രസിക്കും ഒന്നൂടെ നല്ല ഒരക്കെ നിർത്തി നിർത്തി വായിച്ചാട്ടെ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തില് പല കാര്യങ്ങള് സങ്കീർത്തനക്കാരൻ പറയുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു വായിച്ചേ ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു ആ പദത്തിന് അർത്ഥമുണ്ട് ഞാനൊരു സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ഞാൻ എൻ്റെ കൊച്ചു മോൻ ഇവിടെ വന്നിട്ടുണ്ട് അവൻ്റെ കൈ കൊടുത്തേച്ച് പറയും മോനെ നീ എവിടെയെങ്കിലും വെച്ചേ എന്ന് പറയും എന്നാൽ ചില സാധനങ്ങൾ ഞാൻ വാങ്ങിച്ച് എൻ്റെ കുഞ്ഞിന്റെ കൈ കൊടുക്കത്തില്ല എന്നിട്ട് അതിന് പകരം വീട്ടുകാര്യത്തിൻ്റെ കയ്യിൽ കൊടുത്തേച്ച് പറയും ഇതെവിടെങ്കിലും സൂക്ഷിച്ചു വെച്ചോണം ആ പദം നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ അർത്ഥം ഇത് വിലയേറിയതാ ഇത് നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ലാത്തതാ അല്ലെങ്കിൽ ഇത് താരവീട് ഉണഞ്ഞു പോകുവാൻ സാധ്യതയുള്ളതാ അതുകൊണ്ട് ഇത് എവിടെങ്കിലും വെച്ചാൽ പോരാ ഇത് സൂക്ഷിച്ചു വെക്കണം അല്ല സങ്കീർത്തനക്കാരൻ പറയുകയാണ് നിന്റെ പ്രമാണങ്ങളെ ചാനിക്കുകയും നിന്റെ വഴികളെ ഞാൻ ഞാൻ സൂക്ഷിക്കും നിന്റെ വടികളെ സൂക്ഷിക്കും പിന്നെ മൂന്നാമത്തെ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും നിന്റെ വചനത്തെ മറക്കത്തൂല്ല നിന്റെ വചനത്തെ ധ്യാനിക്കും നിന്റെ വടികളെ സൂക്ഷിക്കും നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും നിന്റെ വചനങ്ങൾ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തൂല്ല എന്ന് ഉച്ച കഴിഞ്ഞ ദൈവത്തിന്റെ മക്കളെ ദൈവവചനപ്രകാരം കഥാവേ അവിടുത്തെ വചനത്തെ ധ്യാനിച്ച് അങ്ങയുടെ വചനം നഷ്ടപ്പെട്ടു പോകാതെ അതിസൂക്ഷ്മതയോടുകൂടെ സൂക്ഷിച്ച് അങ്ങയുടെ പാതയിൽ നടക്കുവാൻ ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നു എന്ന് പറയുവാൻ എൺപത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്കുകൂടെ വായിച്ച് നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകാം എൺപത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന ഖോവേ നിൻ്റെ വഴി എന്നെ കാണിച്ചു തരണം എന്നാൽ ഞാൻ നിൻ്റെ സത്യത്തിൽ നടക്കും എൻ്റെ ഹൃദയ എൻ്റെ എന്നിനെ ഭയപ്പെടുവാൻ തക്കവേണം എൻ്റെ ഹൃദയത്തെ ഏകാഗ്രപ്പെടുത്തണം അപ്പോൾ ഒന്നാമത്തെ തീരുമാനം എൻ്റെ അത്തരങ്ങൾ കൊണ്ട് ഞാൻ ലംഘനം ചെയ്യാതിരിപ്പാൽ ദൈവം എനിക്ക് നൽകുന്ന പുതുഹൃദയത്തെ ഞാൻ പ്രാപിച്ചിരിക്കും രണ്ടാമത്തെ തീരുമാനം അവിടുത്തെ വചനത്താൽ ഞാൻ നിഷ്ഠൂരന്റെ പാതകളെ ഒഴിഞ്ഞിരിക്കുന്നു ദൈവവചനത്താൽ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കും മൂന്നാമത്തെ പ്രാർത്ഥന വളരെ പെട്ടെന്ന് പറഞ്ഞ് എന്ന അവസാനിപ്പിച്ചുകൊള്ളാം പതിനേഴാം സങ്കീർത്തനത്തിന്റെ നാലാം അഞ്ചാമത്തെ വാക്യം എന്റെ നടപ്പ് നിന്റെ ിൽ തന്നെ ആയിരുന്നു നടപ്പ് നിന്റെ തന്നെ നിർത്താവിനെ അനുധാപനം ചെയ്യുന്ന ജീവിതത്തിന്റെ തീരുമാനം ഒന്ന് പാപം ചെയ്യുകയില്ല രണ്ട് ദൈവവതനത്താൽ എന്റെ ജീവിതത്തെ ക്രമീകരിക്കും മൂന്ന് ഞാൻ വഴികളിൽ മാത്രം നടോ ഹിം ഒരു കാൽപ്പാടുകളെ ഒരു പൈതൽ അനുധാപനം ചെയ്യുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ പാതാഹാര ബന്ധങ്ങളെ പൂർണ്ണമായ അനുസരണത്തോടുകൂടെ മുന്നോട്ട് നയിക്കുവാൻ തീരുമാനിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിൽ ദൈവ വഴികളിൽ കൂടെ നടക്കുവാൻ തീരുമാനിക്കുന്നു ദൈവ വഴികളിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഭാരപ്പെടേണ്ടതായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് പ്രയാസപ്പെടേണ്ടതായിട്ടില്ല കാരണം അവൻ്റെ ജീവിതത്തെക്കുറിച്ച് കരുതുവാനുള്ളവൻ്റെ വഴികളില അവനായിരിക്കുന്നത് അവൻ്റെ ആവശ്യങ്ങൾ അവൻ മുന്നമയെ അറിയുന്ന അവൻ്റെ ഭാരങ്ങൾ അവൻ മുന്നമയെ അറിയുന്ന ഒരുവൻ്റെകളെ അവൻ പിൻപറ്റുന്നത് അതുകൊണ്ട് ഭാരമില്ലാത്ത ആകുലതയില്ലാത്ത ആശങ്കകളില്ലാത്ത ജീവിതം നയിക്കുവാൻ എന്നാൽ അടുത്ത വാക്കും അതിന് തൊട്ടടുത്ത സെന്റൻസുകളെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകട്ടെ എൻ്റെ വഴികളിൽ തന്നെയാണ് ഞാൻ നടന്നത് എന്ന് പറഞ്ഞിട്ട് എന്റെ കാല് നമുക്ക് പറയാൻ കഴിയുമോ ഈ വേദപുസ്തകം ധ്യാനിച്ചു ഈ വചനം ധ്യാനിച്ചപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ കർത്ത കണ്ണ് നിറഞ്ഞ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഈ എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട് അങ്ങയുടെ ശബ്ദം കേട്ട് അങ്ങയുടെ വിളി കേട്ട് അങ്ങയുടെ പിന്നാലെ ഇറങ്ങി തിരിച്ചവനാ ദൈവവചനത്തിൻ്റെ തന്ന കർത്താവ് പക്ഷേ എത്രയോ പ്രാവശ്യങ്ങൾ കർത്താവേ എൻ്റെ കാല് വഴുതി പോയിട്ടുണ്ട് ീർത്തനക്കാരൻ പറയുന്നു എൻ്റെ കാല് ഒരിക്കലും വഴിഞ്ഞിട്ടില്ല ഇന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് നമ്മുടെ ചിന്ത ആരാ ഒരാത്മീകനെന്ന ആരാ ഒരു ദൈവ പൈതല് ആരിൽ നിന്നാണ് ആത്മീക ആരാധന ഉയരേണ്ടുന്നത് ദൈവത്തിൻ്റെ പാതയിൽ വഴുതാതെ നിൽക്കുന്ന ദൈവത്തിൻ്റെതാ അങ്ങനെ വഴുതാതെ മുന്നോട്ട് പോകണമെങ്കിൽ അല്പം പോലും വ്യതിചലനമില്ലാതെ ദൈവിക പാതയിൽ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം ഒരു കായൽ തീരത്ത് ഒരു മിഷനറി വരിയൻ ചെന്ന് അവിടെ ഓടിച്ചാടി കളിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചു മക്കളെ ഈ കായൽ തീരത്തോടെ സ്ട്രെയ്റ്റായിട്ട് നിങ്ങൾക്ക് ഓടാമോ അങ്ങനെ സ്ട്രെയിറ്റായിട്ട് ഓടുന്നവർക്ക് ഞാനൊരു സമ്മാനം തരുമെന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളെല്ലാം ഓടി പക്ഷേ മണ്ണല്ലേ കായൽ കായൽത്തീരമല്ലേ അങ്ങോട്ടും ഒക്കെ അവരുടെ സ്റ്റെപ്പുകൾ മാറി നേരെ ഓടാനായിട്ട് സാധിച്ചില്ല പക്ഷേ അതിലൊരു കൊച്ചു പെൺകുട്ടി അവളുടെ കാൽപാദങ്ങൾ പരിശോധിച്ചപ്പോൾ അവൾ നേരെയാണ് ഓടിയിട്ടുള്ളതാണ് അവർ നേരെ ഓടി തിരിച്ചു വന്നു ആ പെൺകുഞ്ഞിനോട് ഈ മിഷിനറി വരിയെന്ന് ചോദിച്ചു മോളെ നിന്റെ കൂടെ ഓടിയവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ടേടപ്പാടെ ഒക്കെ തിരിഞ്ഞാണ് ഓടിയത് നിനക്ക് മാത്രമാണല്ലോ നേരെ ഓടാൻ സാധിച്ചത് ഇത് നീ എങ്ങനെയാണ് സാധിച്ചത് നിനക്കെങ്ങനെയാണ് നേരെ ഓടാൻ സാധിച്ചത് ആ പെൺകുഞ്ഞ് പറഞ്ഞു സറേ സറേ അങ്കിളെ ദേ അങ്ങോട്ട് നോക്കി അല്ലാ തെങ്ങിൻ്റെ ഇടയിൽ ഒരു ചെടി നിൽക്കുന്നത് കണ്ടോ ആ മുളെ കണ്ടു കണ്ടു ഞാൻ അവിടെ ചെടിയുണ്ട് സാറേ അങ്കിളെ അതിൻ്റെ മുകളിലൊരു നല്ല പൂവിങ്ങനെ വിടർന്നു നിൽക്കുന്നത് കണ്ടോ അവനെ കണ്ടു നല്ലൊരു പൂ വിടർന്നു നിൽക്കുന്നു സാറേ ഞാൻ എങ്ങോട്ടും നോക്കിയില്ല എൻ്റെ കണ്ണ് വേറെ ഇങ്ങോട്ടും മാറിയില്ല ഞാൻ നേരെ ആ പൂവെ നോക്കിക്കൊണ്ട് ആ പൂ ലക്ഷ്യമാക്കി ഞാൻ നേരെ ഓടി അവിടെ ചെന്ന് തിരികെ വന്നു ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പയതിലേ എൻ്റെ കാൽപാദങ്ങൾ നിൻ്റെ വഴിയിൽ തന്നെയായിരുന്നു എൻ്റെ കാലുകൾ വഴിയതുമില്ല എന്ന് സങ്കീർത്തനക്കാരനോട് കൂടെ ചേർന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ആത്മീക ഗണത്തിൻ്റെ ഭാഗമായി തീരണമെങ്കിൽ നനക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം ആ ലക്ഷ്യം മറ്റാരുമല്ല ക്രിസ്തുവാ ക്രിസ്തുവാ ആകയാൽ സാക്ഷികളെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകലഭാരവും മുറുക പറ്റുന്ന പാപവും വിട്ട് നിന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടണം എന്നിട്ട് പൗലസ് പറഞ്ഞു അങ്ങനെ സ്ഥിരതയോ ഓടഞ്ഞി ഓടണമെങ്കിൽ നിന്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പാടില്ല നീ കർത്താവുന്നുവെങ്കിൽ ഞാനും വെള്ളത്തിൻ്റെ മീതെ നടക്കണം നടക്കുവാൻ അനുവദിച്ചാട്ടെന്ന് പറഞ്ഞ സിമോൻ പത്രോസിനോട് കർത്താവ് പറഞ്ഞു നീ നടന്നോളാം പറഞ്ഞു അവൻ പടകിൽ നിന്നിറങ്ങി അവൻ ഇറങ്ങി നടന്നു തുടങ്ങി കാണുമെന്ന് ഞാൻ വിചാരിക്കുക പക്ഷേ അവൻ്റെ കണ്ണ് പതറിപ്പോയി അവൻ ആർത്തരയ്ക്കുന്ന തിരമാലകളെ കണ്ട് ഭയന്നുപോയി അവൻ യേശുവിനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യേണ്ടതിന് പകരം തിരമാലകളുടെ ആഴവും തിരമാലകളുടെ ശക്തിയും കണ്ട് ഭ്രമിച്ചു പോയി അവൻ വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങുമ്പോൾ എന്നെ രക്ഷിക്കണമെന്ന് കരയുക എന്നാൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കിക്കൊണ്ടു വിടുവാൻ അല്ലല അതായിരിക്കണം നിന്റെയും എന്റെയും ലക്ഷ്യം ലോകത്തിന്റെ സമ്പാദനങ്ങളോ ലോകത്തിന്റെ നേട്ടങ്ങളോ ആസ്വാദനങ്ങളോ അല്ല നനക്ക് വേണ്ടി ഭവനമൊരുക്കി കാത്തിരിക്കുന്ന ഒരു ക്രിസ്തു എന്റെ പിതാവിന്റെ അടുക്കൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ടല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിനോ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊണ്ട് ചെയ്ത് കടന്നുപോയ കർത്താവോ അവനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം ഓടുവാൻ ആരാ ഒരു ദൈവവൈതൽ ആരാ ആത്മാവിൽ ആരാധിക്കുന്നവൻ ഇത് നമ്മെപ്പോലെ വീഴ്ചയുള്ളവനാ നമ്മളെപ്പോലെ പാപം ചെയ്തവനാ എന്നാൽ തൻ്റെ പാപമേറ്റുപറഞ്ഞതാസ്ഥാനപ്പെട്ട് ദാവിന്ത് പറയുന്നു ഞാൻ എൻ്റെ അത്തരം കൊണ്ട് പാപം ചെയ്യത്തില്ല ഞാൻ ദൈവത്തിൻ്റെ വചനത്താൽ എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച് എൻ്റെ പാതകൾ കർത്താവിൻ്റെ വഴിയിൽ വഴുതാതെ സൂക്ഷിക്കാം നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം കൺവെൻഷൻ അതിൻ്റെ സമാപന ദിവസ സമയത്തേക്ക് വരികയാണല്ലോ തീരുമാനങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ പറ്റുന്നില്ല എങ്കിൽ ഈ പന്തലിൽ നിന്ന് പുതിയ തീരുമാനത്തോടും പുതിയ ദർശനത്തോടും പുതിയ സമർപ്പണത്തോടും കൂടെ നമുക്ക് കടന്നു പോകുവാൻ കഴിയുന്നില്ല എങ്കിൽ ഈ കൺവെൻഷൻ പ്രയോജനമില്ലാതാകും അതുകൊണ്ട് ഈ പകൽക്കാലം ഒരു തീരുമാനമെടുക്കാൻ കഥാവേ ഒരു ദൈവഭേദലായി വെറും ഒരു പൊത്തുവരുത്ത ക്രിസ്ത്യാനിയായിട്ടല്ല എൻ്റെ യേശുവിനോട് ചേർന്ന് നടക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ തിരുഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ ചേർന്ന് നടക്കുന്ന ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ ഇതാ ഞാനും തീരുമാനിക്കുക കർത്താവേ അവിടുത്തെ രക്തത്താൽ താൽ കഴുകി ശുദ്ധീകരിച്ചൊരു പുതിയ ഹൃദയം എനിക്ക് തന്ന് എന്റെ യാഥകൾ കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിപ്പാൻ നിഷ്ഠൂരൻ്റെ വഴികളെ വിട്ടൊഴിഞ്ഞോ ദൈവത്തിൻ്റെ വചനത്താൽ എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ട് അവിടുത്തെ വചനമനുസരിച്ച് അവിടുത്തെ പ്രമാണങ്ങളിൽ ജീവിപ്പാൻ അങ്ങ് കാട്ടിത്തരുന്ന വഴികളിൽ കാൽ വഴുതി പോകാതെ വണ്ണം എൻ്റെ പാദങ്ങളിൽ നിന്റെ വഴിയിലായി തീരുവാൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിയുമായ യേശുവിനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യാൻ കൊയർ യാത്ര ചെയ്യും ഞാൻ യേശുവിന എന്നുള്ള അറിയാമല്ലോ പാട്ട് നമുക്ക് ചേർന്ന് പാടാം നമ്മുടെ തീരുമാനത്തിൻ്റെ അടയാളമായി നമ്മുടെ തീരുമാനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ നായകനെ പൂർത്തി വരുത്തുന്നു യേശുവിനെ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര ചെയ്യുമെന്നോ ഇവിടെ ഈ പന്തലിൽ തീരുമാനിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടനുസരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പിൻപറ്റിക്കൊണ്ട് എൻ്റെ ജീവിതത്തെ പുതുക്കി ക്രമീകരിച്ചു കൊണ്ട് ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്യുമെന്ന് പറയുവാൻ അല്ല അല്ലോ

അതെ ഞാൻ യാത്ര ചെയ്യും എൻ്റെ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് എൻ്റെ യേശുവിന് വേണ്ടി ജീവൻ വെക്കേണ്ടി വന്നാലും എൻ്റെ യേശുവിന് വേണ്ടി അന്ത്യം ഒരേയും യാത്ര ചെയ്യുമെന്നോ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തീരുമാനത്തോടെ പാടുവാൻ നമുക്ക് നമ്മുടെ തീരുമാനത്തിൻ്റെ അടാളമായി പാട്ടൊന്നുകൂടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അടയാളമായി കരങ്ങളെ ഉയർത്തിക്കൊണ്ട് നമുക്ക് പാടാം ചെയ്യോ വേണേ

ൾ പറ്റിപ്പോയിട്ടുണ്ടോ കുറവുകൾ പറ്റിപ്പോയിട്ടുണ്ടോ ഞങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ചിന്തയനുസരിച്ച് ഞങ്ങൾ പാപം ചെയ്തിട്ടുണ്ട് കർത്താവേ ഞങ്ങൾ പാപം സംസാരിച്ചിട്ടുണ്ട് കർത്താവേ ഞങ്ങൾ പാപം ചിന്തിച്ചിട്ടുണ്ട് കർത്താവേ കർത്താവേ ലോകത്തിൻ്റെ ആസ്വാദനങ്ങളിൽ നിഷ്ഠൂരന്റെ പാതയിൽ ഞങ്ങൾ നടന്നു പോയിട്ടുണ്ടോ അവിടുത്തെ വചനത്തെ മറുതലിച്ചുകൊണ്ടോ അങ്ങയുടെ വചനത്താൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കും പകരം ിൽ പെട്ടുപോയതോ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവേ ഞങ്ങളുടെ കാലുകളെ അനേക സമയത്ത് കാലുകളെ കർത്താവെ സ്ഥിരമാക്കപ്പെടുവാൻ റുശ്ശേ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇതാ ഞങ്ങൾ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരകളിലേക്ക് ഏൽപ്പിക്കുക കർത്താവേ അങ്ങടെ ആത്മാവ് ഞങ്ങളെ ഒരിക്കൽ കൂടെ ശുദ്ധീകരിക്കണമേ അങ്ങയുടെ രക്തം ഞങ്ങളുടെ മേൽ തളിക്കണമേ നിർബല ജലം തന്ന് കർത്താവേ കല്ലായുള്ള ഹൃദയത്തെ മാറ്റി നിർബലമായ മാംസമായ ഹൃദയം തന്ന് പുതുക്കത്തോടു ഗുണേ അല്ലാലൂയ്യ എൻ്റെ യേശുവിന് മഹത്വം എന്റെ യേശുവിന് മഹത്വം ഈ പന്തൽ വിട്ട് കടന്നു പോകുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൺവെൻഷൻ ഞങ്ങൾക്ക് അനുഗ്രഹമായി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ് ആയെന്ന് പറയുവാൻ സാക്ഷ്യം പറയുവാൻ യേശുവേ യേശുവേ ഞങ്ങളിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആത്മാവ് ഞങ്ങളോട് ഇടപെടണമേ നിരാശയോടെ ജീവിതത്തിന് അർത്ഥമില്ലാതെ ആരെങ്കിലും ഈ രാത്രി അവിടുത്തെ വചനം ഈ പകൽക്കാലം അവിടുത്തെ വചനം സമിച്ചെങ്കിൽ ക്രിസ്തു പുതിയ പുതിയ ക്രിസ്തു ക്രിസ്തു ഈ പകൽക്കാലം ഈ പന്തലിന്റെ ശബ്ദത്തിൽ കിടക്കുന്നതിന്റെ വ്യക്തിക്കോ പുതിയ ഹൃദയത്തെ പുതിയ ജീവിതത്തെ പുതിയ തീരുമാനങ്ങളെ കൊടുത്തോ ക്രിസ്തുവിൽ അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാൻ സഹായിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനായി സ്തോത്രം കർത്താവ് സമാധാനത്തോട് ഞങ്ങളെ അയക്കണമേ യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ അടിങ്ങനെ പ്രാർത്ഥന കേൾക്കുമാരാകണമേ